വിൻഡോസ് 11 വിൻഡോസ് 10 വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡാണ്. പക്ഷേ ഈ വിൻഡോസ് 11 പ്രോസസ്സ് തന്നെ CPU യൂസേജ് മെമ്മറി യൂസേജും വളരെയധികം ബാധിക്കുന്നുണ്ട്. വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നല്ല ഒരു PC വേണം ഇപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ. എല്ലാവർക്കും TPM ബൂട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ നല്ലൊരു PC തന്നെ മേടിക്കേണ്ടി വരും വിൻഡോസ് 11 മാറാൻ വേണ്ടി. അതുപോലെ തന്നെ സ്റ്റോറേജ് യൂസേജും വളരെയധികമാണ് വിൻഡോസ് 11. വിൻഡോസ് 10 ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഞാനിന്നൊരു വിൻഡോസ് 11 ലൈറ്റ് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഡാറ്റയൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുവാണ്. ഇതധികം വലിയ ഒരു റിക്വയർമെൻ്റ് ഒന്നും വേണ്ടാത്ത ചെറിയ ലോ ആൻഡ് PC വേണ്ടിയുള്ള ഒരു വേർഷനാണ്. ജസ്റ്റ് 5 GB ഇൻസ്റ്റാളേഷൻ സൈസുള്ളൂ. അപ്പോൾ ഞാൻ ഡാറ്റ എല്ലാം ഒന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വെച്ചിട്ട് ഈ RAR ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക. പാസ്വേഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വിൻഡോസ് 11 ISO. അതിനുശേഷം റൂഫസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ബ്ലാങ്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം വിൻഡോസ് 11 ISO ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ ഒരു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ അത് നേരെ നമ്മുടെ പെൻ ഡ്രൈവിലോട്ട് ബൂട്ട് ആയിക്കോളും. അതിനുശേഷം ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം F9 F10 നിങ്ങളുടെ ലാപ്ടോപ്പിനനുസരിച്ച് ഞെക്കുക. അതിനുശേഷം നിങ്ങളുടെ പെൻ ഡ്രൈവ് ഈ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ഇൻസ്റ്റാളേഷനിലോട്ടാണ് പോകുന്നത്. കുറച്ച് സെറ്റിങ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസൊക്കെ ചോദിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടീഷനും ക്രിയേറ്റ് ആയി. ഇപ്പം നിങ്ങളുടെ ഡ്രൈവ് ഏതാണ് ഉപയോഗിക്കുന്നത് ആ ഡ്രൈവ് എടുക്കുക. അതിനകത്ത് ഡാറ്റ മുഴുവൻ പോകുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് ഡാറ്റേൻ്റെ ആവശ്യമൊന്നുമില്ല, വേണ്ടതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഡിലീറ്റ് കൊടുക്കുന്നു ഈ ഡ്രൈവിനെ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആ ഡ്രൈവ് തന്നെ സെലക്ട് ചെയ്തിട്ട് ന്യൂ കൊടുക്കുന്നു. അതിനുശേഷം അപ്ലൈ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ഡ്രൈവായിട്ടത് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഡാറ്റ ലോസ് ആവണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാണ്ട് നേരെ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ബ്ലാങ്ക് ഡ്രൈവിലോട്ട് ഞാൻ വിൻഡോസ് 11 ന്യൂ ഫയല് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിൻഡോസ് 11 ആയിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ജസ്റ്റ് 5 GB ഈ വിൻഡോസ് 11 ലൈറ്റ് വെർഷൻ നമുക്ക് കിട്ടുന്നതാണ്. വലിയ ലാഗും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല വിൻഡോസ് 11 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ CPU യൂസേജൊക്കെ ജസ്റ്റ് 26% ഉള്ളൂ. ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡറും കൂടി ഓണാക്കി വെച്ചിട്ടും മെമ്മറി യൂസേജും അതിനനുസരിച്ചൊക്കെ ഉള്ളൂ. നേരത്തെ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു 10 ഇരട്ടി എന്തായാലും കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്കൊരു ലോ എൻ്റെ PC ആണ് ഉള്ളതെങ്കിൽ വർക്കൊക്കെ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ വിൻഡോസ് 11 ലൈറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.